ഗാന്ധിയും വർത്തമാനകാലവും ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് സമൂഹ മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തിയുണ്ടോ? അതൊരു വൃഥാ വ്യായാമമായി തീരുമോ? പ്രത്യേകിച്ച് സമൂഹ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയെപ്പോലെയുള്ള ഒരാളിനെ അപഗ്രഥിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നാം അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തുന്നത്. മിനിമലിസത്തിൻ്റെ ഏറ്റവും പരിമിതമായ കാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് വിളിക്കാവുന്ന ഒരു മഹാനുഭാവനെ നവസാങ്കേതിക വിദ്യയുടെ ഏറ്റവും ശക്തമായ തിളച്ചുമറിയലിൻ്റെ കാലത്ത് നിന്നുകൊണ്ട് അപഗ്രഥിക്കുമ്പോൾ സത്യത്തിൽ ഏതു തരത്തിലുള്ള പരിണിതിയാണ് ഈ ഭാഷണത്തിന് എന്നുള്ളത് തന്നെ എനിക്കും സംശയമുണ്ട്. എന്നാൽ ഞാൻ കരുതുന്നത് കാലം ഇത്തരത്തിലുള്ളൊരു വിശകലനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാലത്ത് അധികാരത്തെ ഏതൊക്കെ തരത്തിൽ ദുരുപയോഗപ്പെടുത്താമോ ആ ദുരുപയോഗപ്പെടുത്തലുകളുടെ കാലത്ത് അധികാരത്തിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറാവാത്ത തരത്തിൽ അതിനോട് പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കാലത്ത് സിംഹാസനത്തെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന കാലത്ത് ഇതിൽ നിന്നൊക്കെയും വിട്ടൊഴിഞ്ഞു പോയ ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കുന്നതിന് വളരെ പ്രസക്തിയുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇന്നിൻ്റെ ആശങ്കകളും വർത്തമാനകാല ഇന്ത്യയിൽ ഭീതിയുടെ മുൾമനകളിൽ നിൽക്കുന്ന ഇന്നിൻ്റെ ആശങ്കകളും മറ്റൊന്നല്ല ഓർമ്മിപ്പിക്കുന്നത്. ഭീകരതയുടെ, കിരാതത്വത്തിൻ്റെ, ജനാധിപത്യ നിഷേധത്തിൻ്റെ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ ഞാൻ അന്വേഷിക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. ഗാന്ധിയുടെ ദീർഘവീക്ഷണത്തെ ഞാൻ അത്ഭുതത്തോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഭയക്കുന്നു, ഇന്ത്യയുടെ ഭാവി ജനസങ്കല്പത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഞാൻ ഭയക്കുന്നു. ഞാൻ അതിനാൽ ഏറെ വ്യാകുലതനാണ്. 1947 ജൂലൈ 8 ഡൽഹിയിൽ വെച്ച് ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത്. ഞാൻ അധികാരം ജനസങ്കല്പനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ നിന്ന് വ്യാകുലപ്പെടുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളുടെ ചുറ്റുവട്ടത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ പരിസരത്തെക്കുറിച്ചുള്ള സാമൂഹിക ചിന്തകളുടെ ഒരു പ്രകാശനമായി, ഒരു പ്രവചനമായി ഞാൻ കാണുന്നു. നാളെയെക്കുറിച്ചുള്ള അറിവ് ആ രാഷ്ട്രപിതാവിനെ ഏറെ വ്യാകുലപ്പെടുത്തിയിരിക്കുന്നു എന്ന് സാരം. നെഹ്റുവിന് ശേഷം എന്ത് എന്നുള്ളത്, ഇന്ദിരയുടെ ഇന്ത്യ, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ, ജനാധിപത്യ നിഷേധത്തിൻ്റെ ഇന്ത്യ, അടിയന്തരാവസ്ഥയുടെ ഇന്ത്യ, ജനങ്ങളുടെ അധികാരം നഷ്ടപ്പെടുന്നതിൽ വ്യാകുലത പൂണ്ട ആ മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് അറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സങ്കല്പനത്തിൽ ജനങ്ങളില്ലെങ്കിൽ സംഘമില്ല, സംഘമില്ലെങ്കിൽ നേതാവുമില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ട്, വൃക്ഷം പോലെ വേരുകൾ ആഴ്ന്നു നിൽക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പല ശാഖകളിലാണ്, പലതിൽ ശാഖകൾ സമ്പുഷ്ടമായി നിൽക്കുന്നു, എന്താണോ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വൻ വൃക്ഷത്തെ പോലെയാണ് അദ്ദേഹം ജനസങ്കല്പത്തെ കൊണ്ടു നടന്നിട്ടുള്ളത്. മാറ്റങ്ങൾക്ക് തയ്യാറായി, കണ്ടെത്തലുകൾക്ക് അനുവാദം കൊടുത്തുകൊണ്ടുള്ള, ഭരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു സങ്കല്പനത്തിൽ നിന്നാണ് ഗാന്ധിയൻ രാഷ്ട്രീയ ചിന്ത ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. നേതൃത്വത്തിൻ്റെ സവിശേഷ ഭാവങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രം എന്ത് പറയുന്നു, സമൂഹ മനഃശാസ്ത്രം എന്ത് പറയുന്നു, സോഷ്യൽ സൈക്കോളജി എന്ത് പറയുന്നു, ഗാന്ധിയുടെ നേതൃത്വ പാഠവത്തെക്കുറിച്ച്, ഗാന്ധിജിയുടെ നേതൃത്വ സവിശേഷതകളെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിന് എന്താണ് രാഷ്ട്രീയമായ നേതൃത്വത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള വിചാരം അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെയും വേണമെങ്കിൽ ഒരു 2 നൂറ്റാണ്ട് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കുന്ന ജനാധിപത്യ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനങ്ങളോടുള്ള മതിപ്പ്, ജനങ്ങളോടുള്ള ആഭിമുഖ്യം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം തുടങ്ങിയിട്ടുള്ളവ. ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലാണത്. രണ്ടാമത്തേത് യാഥാർത്ഥ്യബോധമാണ്. വളരെ റിയലിസ്റ്റിക്കായിട്ട് ആലോചിക്കുന്ന ഒരാളിന് മാത്രമേ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പൊരുത്തപ്പെടാനും അതിജീവിക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ളതും നിർദ്ദേശിക്കപ്പെടുന്നു. മൂന്നാമത്തെ ഘടകം സ്വാഭാവികമായുള്ള ഒരു സൗഹൃദഭാവമാണ്. ജനാധിപത്യ സംസ്ഥാനത്ത്, ജനാധിപത്യ രാജ്യത്ത്
ഭരണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടുള്ള ഒരു സാത്മ്യഭാവം, ജനരോടുള്ള സാത്മ്യം പ്രാപിക്കൽ, ഒരു എംപത്തറ്റിക്കായിട്ടുള്ള കൂടിച്ചേരൽ ജനകീയതയുടെ ഏറ്റവും സവിശേഷപ്പെട്ട മുഖമായിട്ട് കണക്കാക്കുന്നു. എംപതി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണ്. ഞാൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നട്ടെല്ലായി കാണിക്കുന്നത് സോഷ്യൽ എംപതിയാണ്. മനുഷ്യരുടെ സ്ഥാനത്ത് നിന്ന്, പാവപ്പെട്ടവരുടെ സ്ഥാനത്ത് നിന്ന്, ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്ന ഒരു മനോഭാവമാണ് എംപതി എന്ന് പറയുന്നത്, സോഷ്യൽ എംപതി എന്ന് പറയുന്നത്. ഉയർന്ന ചലനശേഷി ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നതുള്ളത്, അത് എനർജി, ഊർജം, തന്നിലുള്ള സവിശേഷമായ ഊർജത്തെ സ്ഥൈര്യപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്, ഒരു തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിന് സഹായിക്കുന്നതാണെന്നുള്ളത്. ഒപ്പം തന്നെ അസാധാരണമായ തരത്തിലുള്ള മൊബിലിറ്റി ചിന്തയിലും പ്രവൃത്തിയിലും കാണിക്കുന്നു എന്നുള്ളത്, ചലനശേഷി പ്രവൃത്തി കാണിക്കുന്നു എന്നുള്ളത്. സാമൂഹികമായ പങ്കാളിത്തം ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. സാമൂഹികമായ പങ്കാളിത്തം, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, ജനങ്ങളെ തിരിച്ചറിയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ജനങ്ങളുടെ വികാരത്തെയും ജനങ്ങളുടെ വിചാരത്തെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ വിചാരത്തെയും വികാരത്തെയും തിരിച്ചറിയുന്ന ആളിനെ സാമൂഹികമായ പങ്കാളിത്തം ചിട്ടപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകളല്ല ഈ രാജ്യ നേതാക്കന്മാർ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇവിടെയാണ് ആദർശ ശുദ്ധി ഉണ്ടാകുന്നത്, സ്ഥൈര്യമുണ്ടാകുന്നത്, ധൈര്യമുണ്ടാകുന്നത്. വസ്ത്രധാരണത്തിൽ പോലും അവർ എന്ത് കാണിക്കുന്നു എന്നുള്ളത്, വേഷത്തിൽ എന്ത് കാണിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതികളിൽ എന്ത് കാണിക്കുന്നു എന്നുള്ളത്, ഇതൊക്കെയും തന്നെയും ഒരു ജനാധിപത്യ രാജ്യത്തെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിശേഷഭാവങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നേതൃത്വത്തിൻ്റെ സർഗശേഷി എന്താണ്? ക്രിയേറ്റിവിറ്റി ഓഫ് ലീഡർഷിപ്പ്. ഗാന്ധിജിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ രണ്ട് രാഷ്ട്രീയ നേതൃത്വം നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആളിനെ ചിലപ്പോൾ രാഷ്ട്രീയ നേതൃത്വമാണോ എന്ന് പലരും സംശയിക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല, ശ്രീബുദ്ധൻ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാണ്. അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് അധികാരത്തിൻ്റെ പുതുതലങ്ങൾ നേടിയെടുത്തിട്ടുള്ള ശ്രീബുദ്ധൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഗാന്ധിയാണ് നേതൃത്വത്തിൻ്റെ സർഗശേഷി കാണിച്ച രണ്ടാമത്തെ പ്രതിഭ. ഇന്ത്യയെപ്പോലെ കുത്തഴിഞ്ഞു കിടന്നിരുന്ന, ബ്രിട്ടീഷ് ഭരണകാലം കൊണ്ട് കുത്തഴിഞ്ഞു കിടന്നിരുന്ന ഒരു രാജ്യത്തെ ആത്മീയമായും രാഷ്ട്രീയമായും ഏകോപിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതുണ നൽകിയിട്ടുള്ള ആളാണ് ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധിയുടെ സർഗശേഷി എന്താണ്? ഡൈവേർജൻ്റായിട്ട് ആലോചിക്കുവാൻ, വിയോജനത്തോടുകൂടി ആലോചിക്കുവാൻ, അത് ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, സർഗശേഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഡൈവേർജൻ്റ് തിങ്കിങ് എന്ന് പറയുന്നുള്ളത്. സമരമുറയെക്കുറിച്ച്, ഗാന്ധിയുടെ സമരമുറയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഗാന്ധി എന്തുകൊണ്ടാണ് സത്യഗ്രഹം എന്ന് പറയുന്ന ഒരു സമരമുറ, അല്ലെങ്കിൽ ദണ്ഡിയാത്ര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സമരമുറ ഉണ്ടാക്കിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ വൈജാത്യഭാവം വെച്ച് പുലർത്തുന്ന ആലോചന അതിൻ്റെ അകത്തുണ്ട്. ആശയങ്ങളുമായുള്ള നിരന്തരമായ സമ്പർക്കവും നിരന്തരമായ മത്സരവും, എ പ്ലേ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്, ഗാന്ധി ഗാന്ധിയെ ഉണ്ടാക്കി തീർത്ത മനുഷ്യനാണ്. ഗാന്ധി ഉരുത്തിരിഞ്ഞു വന്ന ഒരു മനുഷ്യനാണ്. ഇത് അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ മാർഗത്തിന് തനതായ തനിമയുറ്റ സവിശേഷതയുണ്ട്. ആശയങ്ങളുമായുള്ള നിരന്തര സമ്പർക്കം ഗാന്ധി വെച്ച് പുലർത്തിയിട്ടുണ്ട്. സ്വതന്ത്ര ചിന്ത ഗാന്ധിയൻ നേതൃത്വത്തിൻ്റെ സവിശേഷമായ മറ്റൊരു ഭാവമാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഗാന്ധി കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണം കൂടിയാണ്. തുറന്ന മനസ്സ്, ഗാന്ധിയുടെ ആദർശങ്ങൾ കഠിനമാണ് പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി മറ്റൊരാൾക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അസാധ്യമാണ്. എന്നാൽ ഇതൊന്നും തന്നെ ഗാന്ധി ആരിലും കാര്യമായി അടിച്ചേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നുള്ള ഒരു പ്രവാചക വഴി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ തുറന്ന മനസ്സിൽ നിന്നാണ്. ആരുടെ മുന്നിലും പതറാത്ത വിധത്തിൽ ഈ സവിശേഷ വ്യക്തിത്വം, തുറന്ന മനസ്സ്, ഓപ്പൺനെസ് കാണിക്കാൻ, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കാണിക്കാൻ ഒരു 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 സന്ദർഭത്തിൽ ഗാന്ധിയോട്
വട്ടമേശ സമ്മേളനത്തിൽ ഒരു പ്രഭു ചോദിച്ചു, അങ്ങ് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വലിയ പിശുക്കനാണല്ലേ എന്ന് ചോദിച്ചു. തുറന്ന മനസ്സോടുകൂടി ഗാന്ധി പറഞ്ഞു, ഞാൻ അല്പമാത്ര വസ്ത്രധാരണം നടത്തുന്ന ആളാണ്, എൻ്റെ രാജ്യത്തിന് അതുതന്നെ താങ്ങാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ആറാളുടെയെങ്കിലും വേഷം ധരിച്ചിട്ടുണ്ടല്ലോ പ്രഭു എന്നുള്ളത്. ഇത് പറയാനുള്ള ഒരു ധൈര്യവും തുറന്ന മനസ്സും, നിങ്ങൾ അമിത വസ്ത്രധാരിയാണ്, ഞാൻ അല്പവസ്ത്രധാരിയാണെങ്കിൽ എന്നിട്ട് ഗാന്ധി തുന്നിക്കൂട്ടുന്നതിൻ്റെ കൂടെ ഒരു സന്തുലിതാവസ്ഥ വേണ്ടേ ഇതിനൊക്കെ എന്നുള്ളത്, ബാലൻസിങ് വേണ്ടേ എന്നുള്ളത്. ഈ ഡൈനാമിക് ബാലൻസിങ് ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ മറ്റൊരു സവിശേഷമായ ഘടകം. ഗാന്ധിയിലൊരു കൗതുകം വെച്ചു പുലർത്തുന്ന ഒരു കുട്ടിയുണ്ട്, കുട്ടികളെപ്പോലെ കാര്യങ്ങളെ കാണുന്ന ഒരു മനസ്സുണ്ട് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. അത് നിരന്തരമായ പരിശീലനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. യാഥാർത്ഥ്യത്തോ ബോധത്തോടു കൂടിയിട്ടുള്ള ജീവിത ചിന്ത ഗാന്ധി ദീർഘകാല അനുഭവങ്ങളിൽ നിന്നുണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഗാന്ധിയുടെ പഠനകാലം ആലോചിച്ച് നോക്കുക. സത്യാന്വേഷണ പരീക്ഷകളിലെ ആദ്യ ഭാഗങ്ങളിൽ ഗാന്ധിയെ തന്നെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഏത് വേഷം ധരിച്ച മനുഷ്യനാണ്, ഞാൻ എങ്ങനത്തെ ജീവിത രീതി അനുകരിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. ഇതൊക്കെയും തന്നെയും തൻ്റെ സത്യാന്വേഷണ പരീക്ഷകളായിട്ട് കാണുന്നു. ഈ സത്യാന്വേഷണ പരീക്ഷകളിൽ നിന്നാണ് നിരന്തരമായ പരിശീലനം ഞാൻ എനിക്ക് കൊടുത്തുകൊണ്ട് എന്നെ ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് മൗനം ആ വ്യക്തിത്വം ഇന്നും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് എന്നർത്ഥം. ആശയങ്ങളിലും പ്രയോഗങ്ങളിലുമുള്ള നൂതനത്വം ഇന്നും നവനൂതനത്വം ഇന്നും കൽപ്പിക്കാവുന്ന നവനൂതനത്വം ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യഗ്രഹ സമരം ആരോടാണ്? സൂര്യൻ അസ്തമിക്കാത്ത ഒരു രാജ്യത്തോട്. ആയുധമുറകളുടെ കാര്യത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തോട്. ഒരായുധത്തിനും സാധ്യമല്ലാത്ത തരത്തിൽ, തോൽപ്പിക്കാൻ സാധ്യമല്ലാത്ത തരത്തിൽ ശക്തി പ്രാപിച്ച ഒരു രാജ്യത്തോട്. സർഗക്രിയയുടെ ഏറ്റവും മനോഹരമായൊരു സങ്കല്പനമായി ഗാന്ധി സത്യഗ്രഹം എന്ന് പറയുന്ന ഒരു ആയുധമെടുക്കുന്നു. ഉപ്പൂറ്റൽ, എന്താണ് ഈ ഉപ്പൂറ്റലിൽ എന്നുള്ളത് നമുക്ക് തോന്നാം. സാൾട്ട് സത്യഗ്രഹ എന്ന് പറയുന്നുള്ളത് അത് രാജ്യത്തോടുള്ള ഒരു കൂറു പ്രഖ്യാപനമായിരുന്നു. അത് രാഷ്ട്രീയ സ്വച്ഛാധിപത്യത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അത് കൊളോണിയലിസത്തോടുള്ള, സാമ്രാജ്യത്വത്തോടുള്ള ഏറ്റവും വലിയ ഭീഷണിയുമായിരുന്നു. ആയുധമുറകളുടെ നൂതനത്വം അത്ഭുതകരമായ തരത്തിൽ ഫലവത്തായ രീതിയിൽ പ്രയോഗിക്കുന്നതിനും ആ കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗാന്ധിയുടെ സർഗശേഷി, ഗാന്ധിയുടെ രാഷ്ട്രീയമായ സർഗശേഷി, ഗാന്ധിയുടെ നേതൃത്വപരമായ സർഗശേഷി ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ജനാധിപത്യ സങ്കല്പത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വവും സ്വേച്ഛാധിപത്യ സങ്കല്പത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ഒരു താരതമ്യ വിശകലനത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ ഇന്ത്യ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യത്തെ നേതാവ്, ജനാധിപത്യ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന ഒരു നേതാവ് സംവാദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നു. ആത്മാവിഷ്കാരം ആ രാജ്യത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിത്തറയാണ്. എന്നാൽ ജനങ്ങൾക്ക് സത്യഗ്രഹം നിർത്തിവെക്കുവാൻ ജനങ്ങൾക്ക് ഉപയോഗശൂന്യമാണെങ്കിൽ തൻ്റെ സത്യഗ്രഹം നിർത്തിവെക്കാമെന്ന് ഗാന്ധി പറയുകയും ഗാന്ധി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു നേതാവ് നിലകൊള്ളുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സൗഹൃദഭാവം, മായികമായൊരു സൗഹൃദഭാവം സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധി ഇന്ത്യയിൽ ഉടനീളം ചൊരിഞ്ഞിട്ടുണ്ട്. ഗാന്ധിയെ കണ്ടവർ മായികമായൊരു അടുപ്പത്തിന് വിധേയമാകുകയായിരുന്നു. കേരളത്തിലൊക്കെ വന്ന് സമ്പന്നരായ ആളുകളിൽ നിന്ന് രാജ്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ, അവരുടെ വസ്തുവകകൾ കയ്യഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുള്ളത് ഗാന്ധിയുടെ പ്രഭാഷണ ചാതുരി കൊണ്ടായിരുന്നില്ല, ഗാന്ധിയുടെ ആത്മീയമായ പരിവേഷം കൊണ്ടായിരുന്നില്ല, ഗാന്ധിയുടെ സത്യസന്ധതയും ഗാന്ധിയുടെ ആത്മാർത്ഥമായ പങ്കാളിത്തവും കൊണ്ടായിരുന്നു. ഈ ആത്മാർത്ഥമായ ജനപങ്കാളിത്തമാണ് ജനകീയ ഭാവത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ഏറ്റവും വലിയ ആണിക്കല്ല് എന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ളവരെ കേൾക്കാൻ ഗാന്ധി തയ്യാറായിരുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ മറ്റുള്ളവരെ കേൾക്കല്ലെന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. എതിരായ ശബ്ദം പറയുമ്പോൾ അതിനെ തിരസ്കരിക്കുകയോ അതിന് ഗളച്ഛേദം നടത്തുകയോ ചെയ്യുന്നതല്ല ജനാധിപത്യ സങ്കല്പനത്തിൻ്റെ അടിത്തറ. ജനാധിപത്യ സങ്കല്പത്തിൽ നിയോഗങ്ങൾ ഓരോരുത്തർക്കും അനുവദിച്ചു കൊടുക്കുന്നു. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്നിലെല്ലാം കേന്ദ്രീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതാനും ആളുകളിൽ അധികാരം ഒന്നിച്ച് കേന്ദ്രീകരിക്കുന്നില്ല, അധികാരത്തെ വികേന്ദ്രീകരിക്കുകയും മറ്റ് പല ആളുകളിലേക്ക് നൽകുകയും ചെയ്യുന്നു.
ഗാന്ധി അത്ഭുതകരമായ തരത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ കുമാരസ്വാമിയെയാണ് നിയോഗിച്ചത്. ചില കാര്യങ്ങൾക്ക് ചില ആളുകളെ നിയോഗിക്കുകയായിരുന്നു ഗാന്ധിജി എന്നുള്ളത്. ഡെലിഗേഷൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം ജനാധിപത്യ സങ്കല്പത്തിൽ നിന്ന് നമുക്കെടുക്കാൻ സാധിക്കും. ആശ്രമ ജോലികൾ വിഭാഗീകരിച്ചതും ഗാന്ധിയിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. തുറന്ന മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. തുറന്ന മനസ്സ് എന്ന് പറയുന്നത്, സുതാര്യത എന്ന് പറയുന്നത്, ഒളിപ്പിച്ചു വെക്കലുകളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, ആരെയും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലുള്ള മൂല്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനകീയ നേതാവിന് ഭൂരിപക്ഷ മനസ്സ് സംഘത്തോടൊപ്പം നിർത്തുവാൻ സാധിക്കുന്നു, സംഘത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളുടെയും ഒപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരാളാണ് ജനാധിപത്യ നേതാവ് എന്ന് പറയുന്നത്. ഗാന്ധിയുടെ നേതൃത്വ പ്രഭാവത്തിൽ ജനാധിപത്യ സങ്കല്പങ്ങൾ എത്രത്തോളം നിറഞ്ഞു നിന്നിട്ടുണ്ട്. താൻ മനസ്സിലാക്കുന്ന ജനതയെയാണ് ഗാന്ധി സേവിച്ചത്. തൻ്റെ ജനതയെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഗാന്ധി മാസങ്ങളോളം വർഷങ്ങളോളം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിട്ടുള്ളത്. ഒരൊറ്റ അത്ഭുതം മതി നമുക്ക് ഗാന്ധിയെ എങ്ങനെ തൻ്റെ നേതൃത്വത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി, ജനകീയ മനസ്സിനോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടി ഗാന്ധി എടുത്തൊരു തീരുമാനമുള്ളത്. ഗാന്ധി കോട്ടും സൂട്ടുമിട്ടാണ് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ കപ്പലിറങ്ങിയത്. രണ്ടൊറ്റ മുണ്ടുകളിലേക്ക് മാറിയതിൻ്റെ പിന്നിൽ പറയുന്ന അത്ഭുത സംഭവം ഇന്നും പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിരന്തരമായ യാത്രകൾക്കിടയിൽ ഗംഗാനദിയുടെ തീരത്ത് ഒരു ചേലയുടെ അറ്റം സ്വന്തം ശരീരത്തിൽ ചുറ്റി മറച്ചുകൊണ്ട്, ചേലയുടെ മറ്റേ അറ്റം ഒരു മരത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വെയിലുകൊണ്ട് സാരി ഉണക്കുന്നത് കണ്ട ഗാന്ധിയാണ് തീരുമാനമെടുത്തത്. എൻ്റെ രാജ്യത്തിൽ രണ്ട് സാരി ഉടുക്കാൻ സാധിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയില്ല. രണ്ട് ചേലയില്ലാത്ത, രണ്ട് ഉടുപ്പില്ലാത്ത ഗ്രാമീണരുടെ ദുരിതങ്ങളിൽ നിന്നാണ് ഗാന്ധി രണ്ട് ഒറ്റ വസ്ത്രങ്ങളിലേക്ക് മാറുന്നത്. അത് ഒരു തീരുമാനമായിരുന്നു. മറ്റൊരിടത്ത് വെച്ചിട്ടും ഗാന്ധിയുടെ ഈ അസാധാരണമായ ജനങ്ങൾക്കൊപ്പമുള്ള സഞ്ചാരത്തെ കാണുവാനുള്ള സാധ്യതയുള്ള ഒരു സംഭവമുണ്ട്. ഗാന്ധിയുടെ ഗ്രാമയോഗങ്ങളിൽ സ്ത്രീകളെ കാണാതെ വന്നപ്പോൾ സരോജിനി നായിഡുവിനോട് ചോദിച്ചു, വേർ ഈസ് വിമൺ, എവിടെ നിങ്ങളുടെ സ്ത്രീകൾ? സരോജിനി നായിഡു മൗനം പാലിച്ചു. പറയൂ കാരണമെന്നുള്ളത്. സരോജിനി നായിഡു പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ അടുത്ത് വരുമ്പോൾ കീറിപ്പറയാത്ത വസ്ത്രങ്ങൾ ധരിക്കാനുള്ളവർ ഇല്ലാത്ത ഒരു ദേശത്ത് അങ്ങ് ഇത് പ്രതീക്ഷിക്കല്ല, പക്ഷേ ഇവിടെ കേൾക്കുന്നത് കേട്ടവർ അത് പങ്കുവെക്കും എന്ന് പറഞ്ഞുള്ളത്. ഗാന്ധിയുടെ വ്യക്തിത്വത്തിന് ഒരു ജനകീയ മനസ്സുണ്ടാക്കി തീർക്കുന്നതിൽ, അതൊരു വേഷം കെട്ടലല്ല, അതൊരു വേഷത്തിൻ്റെ പരിണാമമാണ്, ജനകീയ മനസ്സുമായുള്ള താതാത്മ്യം പ്രാപിക്കുന്ന ഒരു പരിണാമമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താൻ മനസ്സിലാക്കുന്ന ജനങ്ങളെയാണ് അദ്ദേഹം സേവിച്ചത്, ജനങ്ങൾക്കൊപ്പമാണ് സഞ്ചരിച്ചത്. അവസാന നാളുകളിൽ വേണമെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ഗാന്ധിക്ക് ജീവിക്കാമായിരുന്നു. ഗാന്ധിയുടെ ജീവിതം അപകടത്തിലാണ് എന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. ഗാന്ധി തിരഞ്ഞെടുത്തത് ജനങ്ങൾക്കൊപ്പം ജീവിക്കലാണ്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ജീവിക്കണമെങ്കിൽ കരിമ്പുലികൾ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. കരിമ്പുലികൾ ഇല്ലെങ്കിൽ അവർക്ക് ജീവനോടുകൂടി നടക്കാൻ പറ്റുകയില്ല എന്നുള്ളതും മനസ്സിലാക്കുക. വളരെ സുതാര്യമായ ഒരു ജീവിതം വെച്ചു പുലർത്തിയിരിക്കുന്ന മനസ്സിൻ്റെ ആത്മധൈര്യമാണ് ജനങ്ങൾക്കൊപ്പം എപ്പോഴും സഞ്ചരിക്കുവാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അസാധാരണമായ ഊർജം, ചലനശേഷി ഗാന്ധിയുടെ സിരകളിൽ കിടന്ന് പിടയുന്നത് നമുക്ക് ഇന്ന് ലഭിക്കുന്ന വീഡിയോകളിൽ നിന്നും, സിനിമ ചലച്ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചലനരാഹിത്യമാണ് നമ്മൾ കാണുന്നതും എന്നുള്ളത് താരതമ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭയം കൊണ്ടാണ് ഇവർ ഈ ചലനരഹിത ജീവിതം നയിക്കുന്നത് എന്നുള്ളതും. നേതൃത്വത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ആ ഭാവത്തിൻ്റെ പ്രകടനം. ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് തൻ്റെ ഭാവത്തിൻ്റെ പ്രകടനം നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഗാന്ധിക്ക് ഈവൻ്റ് മാനേജ്മെൻറ്റുകാരുടെ യാതൊരു വിധത്തിലുള്ള സഹായവും വേണ്ടി വന്നിരുന്നില്ല. ഈ വേഷം കെട്ടലുകളുടെ ഒരു രാജ്യത്താണ് ഗാന്ധിയുടെ ഉരുത്തിരിഞ്ഞു വന്ന സ്വാഭാവികവും വളരെ ലളിതവുമായ വേഷത്തിന് ആദർശപരമായിരിക്കുന്ന ഒരു ശുദ്ധിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. ജനാധിപത്യ ജീവിതത്തിൽ കപടതകളില്ല. ജനാധിപത്യ ജീവിതത്തിൽ സ്യൂഡോ ലീഡർഷിപ്പല്ല, നേച്ചുറൽ ലീഡർഷിപ്പാണുള്ളത് എന്നുള്ളത്. ലളിതമായ ആയുധം, അതുകൊണ്ടാണ് സത്യഗ്രഹം പോലെയുള്ള ലളിതമായ ആയുധം ഗാന്ധി സ്വീകരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 5 or 6 കൊച്ചു വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്, ആയുധങ്ങളില്ല.
ഇനി നാട്ടായുധങ്ങൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വളരെ നാടൻ ആയുധങ്ങളും വെച്ച് ആരെങ്കിലും ഇന്ത്യയിലുള്ള സാമ്രാജ്യത്വത്തോട് പടപൊരുതാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള പ്രതികരണവും നമുക്കറിയാവുന്നതാണ്. ഈ പരിമിതമായ സൈനിക ശേഷിയെയും പരിമിതമായിരിക്കുന്ന ഊർജ വിഭവത്തെയും സ്വീകരിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് ഗാന്ധി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ലളിതമായ ആയുധം ഈ സങ്കീർണമായിരിക്കുന്ന ആയുധപ്പടകളോട് ജയിക്കുന്നതും അങ്ങനെയാണെന്നർത്ഥം. ഞാൻ കാണുന്ന മറ്റൊരു സവിശേഷമായിരിക്കുന്ന ഗാന്ധിയുടെ ഭാവം ഇന്ത്യൻനെസ് ആണ്. അടിമുടി ഇന്ത്യയെ നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കും. ഇന്ത്യത്വം എന്ന് പറയുന്നത് വാക്കുകളിലും പ്രവൃത്തിയിലും ജീവിതത്തിൻ്റെ സകലമാന തലങ്ങളിലും ഗാന്ധിയിൽ നിങ്ങൾക്കും എനിക്കും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ലളിതമായിരിക്കുന്ന ജീവിതം വെച്ചുകൊണ്ടാണ് കിരാത നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി സ്വേച്ഛാധിപത്യ നേതൃത്വത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ അതോറിറ്റേറിയൻ ലീഡർ ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ 2 വർഷക്കാലത്തോളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനാധിപത്യ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഉച്ചിയിൽ നിന്നുകൊണ്ടാണ്, ഉയർന്ന തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അപ്രഖ്യാപിതമായിരിക്കുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിക്കുന്നതല്ല, നടപ്പിൽ വരുത്തുന്നത്, രാജ്യത്ത് തീരെഴുതി കൊടുക്കുന്നത്, രാജ്യത്ത് ജനങ്ങളുടെ വികാരത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നൽകാത്ത ഒരു നേതൃത്വം, ഒരു ഭരണം നടക്കുന്നത് ഗാന്ധിയുടെ രാജ്യത്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. താൻ മാത്രം പറയുന്നത് കേൾക്കുന്നവരാണ് സ്വേച്ഛാധിപതികൾ. ജർമ്മനിയിൽ യാത്ര നടത്തിയിട്ടുള്ളവർക്കറിയാം ഹിറ്റ്ലർ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ, രാജ്യത്തിൻ്റെ വർത്തമാനത്തെയല്ല രാജ്യത്തിൻ്റെ ഭാവിയെ കയ്യിലെടുത്തത് എന്നുള്ളത്. ഹിറ്റ്ലറൈസേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് റൂത്ത് കോൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ലോകത്തുടനീളം യുദ്ധം കഴിഞ്ഞതിന് ശേഷം, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം റൂത്ത് കോൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ്ലറൈസേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ രാജ്യങ്ങളിലും ഈ ഹിറ്റ്ലറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ തീരുമാനം അവസാന വാക്കല്ല എന്നും ഗാന്ധി കരുതിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഭരണകർത്താക്കളുടെ തീരുമാനം അവസാനത്തെ വാക്കാണ്. ഉപജാപക സംഘങ്ങളുടെ നിർമ്മിതി എല്ലാ സ്വേച്ഛാധിപതികളുടെ ഇടയിലും നടക്കുന്നുണ്ട്. ഇവിടെ ആരാണ് ഈ ഉപജാപക സംഘത്തിൽ എന്നുള്ളത് പോലും അറിയാത്ത തരത്തിൽ നിഗൂഢമാണ് നമ്മുടെ രാജ്യത്തുള്ള സ്വേച്ഛാധിപതികളുടെ ഭാവം. വളരെ കൃത്യമായും രഹസ്യമായ ഒരു അജണ്ടയുണ്ട്. രഹസ്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. വ്യക്തി മാത്രമല്ല, ആ സർക്കാർ തന്നെ, ആ ഭരണകൂടം തന്നെ രഹസ്യമായിരിക്കുന്ന അജണ്ടയുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരിക്കുന്നത്. ഇവിടെയാണ് സ്വേച്ഛാധിപത്യ ഭാവം അതിൻ്റെ ശക്തി പ്രാപിക്കുന്നതെന്നും. ഗീബൽസിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഹിറ്റ്ലറുടെ കാലത്ത് നുണകൾ പറഞ്ഞ് സത്യമാക്കി മാറ്റുവാനുള്ള കുടിലയത്നം നടത്തിയ ഒരു പ്രതീകമായി ലോകത്ത് ഇന്നും അവശേഷിച്ചിരിക്കുന്ന ഒരാളാണ് ഗീബൽസ്. ഗീബൽസിനെ പോലെ നുണകൾ പറയുന്ന ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഭരണത്തെ പിന്താങ്ങുമ്പോൾ, ഭരണകർത്താവ് തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വേച്ഛാധിപത്യം വേര് പിടിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. ജനാധിപത്യ വ്യവസ്ഥയെ ഇന്ന് എങ്ങനെയാണ് സ്റ്റേറ്റ് കലാപങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. സ്വേച്ഛാധിപതികൾ എപ്പോഴും സ്റ്റേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ജനകീയ കലാപങ്ങളെ അടിച്ചമർത്തുകയോ പുതിയ കലാപങ്ങൾ ഉണ്ടാക്കി തീർക്കുകയോ ചെയ്തിട്ടുള്ളത്. വംശഹത്യയെക്കുറിച്ച് ഇന്ന് നാം ഏറെ ചർച്ച ചെയ്യാതെ തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയുണ്ട് നടക്കുന്നു എന്നുള്ളത് അക്ഷമയുടെയും അസഹനീയതയുടെയും ഒരു പരിച്ഛേദം നമ്മുടെ മുന്നിൽ നൽകുന്നു. സ്വേച്ഛാധിപത്യ ഭരണം ഇന്ത്യയെപ്പോലെയുള്ളൊരു രാജ്യത്ത് മാത്രമല്ല, പല വലതുപക്ഷ തീവ്ര രാഷ്ട്രീയമുള്ള രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന രാജ്യങ്ങളിലും കാണാൻ സാധിക്കുമെന്നർത്ഥം. ഇവിടെയൊക്കെയും ഗാന്ധിയുടെ പ്രസക്തി ഏറിയേറി വരുന്നു. ഗാന്ധിയുടെ നേതൃത്വ സങ്കല്പം എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച മനഃശാസ്ത്രജ്ഞ റൂത്ത് കോൺ, ജർമ്മൻ മനഃശാസ്ത്രജ്ഞ, തീം സെൻറ്റേഡ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപകൽപ്പന നൽകിയിട്ടുണ്ട്. തീം സെൻറ്റേഡ് ഇൻ്ററാക്ഷൻ വ്യക്തിയും സംഘവും സംഘത്തിൻ്റെ
ലക്ഷ്യങ്ങളും എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് സൂക്ഷ്മ തലങ്ങളിൽ മനഃശാസ്ത്രപരമായി വിശകലനം നടത്തിയിട്ടുണ്ട്. റൂത്ത്കോൺ നേതൃത്വത്തെ ഏറ്റവും വിലമതിക്കുന്നത് അത് പങ്കാളിത്ത നേതൃത്വമാകുമ്പോഴാണ്, പാർട്ടിസിപ്പേറ്റിംഗ് ലീഡറാകുമ്പോഴാണ്. പങ്കാളിയായി സംഘത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് റൂത്ത്കോണിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാവ്. നേതാവ് പങ്കാളിത്ത രാഷ്ട്രീയത്തിൻ്റെ മുടിചൂടാമന്ദനായി നിൽക്കുന്നു മഹാത്മാഗാന്ധി. സംഘത്തിലുള്ള ആർക്കും പരിഗണന നൽകുന്നു, ആരുടെയും താല്പര്യത്തിനെതിരല്ല, തൻ്റെ താല്പര്യവും അതിനോടൊപ്പം പറയുന്നു എന്നുള്ളത്. സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ഉണ്ട്, പ്രവൃത്തിയുണ്ട്, ധർമ്മനിർവഹണമുണ്ട്. ഈ ധർമ്മനിർവഹണവും എങ്ങനെ നടക്കുന്നു, ഈ മൂന്ന് ഘടകങ്ങളാണ് രാഷ്ട്രീയ നേതൃത്വത്തെ വിശകലനം ചെയ്യുമ്പോൾ പ്രാധാന്യമെന്ന് ടീം സെൻറ്റേഡ് ഇൻ്ററാക്ഷൻ കണക്കാക്കുന്നത്. ഐ ഞാൻ, വി സംഘം, സംഘത്തിൻ്റെ ലക്ഷ്യം ഇറ്റ്. ഇതിൻ്റെ ഡൈനാമിക് ബാലൻസാണ്, ചലനാത്മകമായ സന്തുലിതാവസ്ഥയാണ് ഒരു ജനാധിപത്യ പങ്കാളിത്ത നേതാവ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളെക്കുറിച്ചും ഈ മൂന്ന് ഘടകങ്ങളുടെ ചുറ്റുവട്ടങ്ങളെക്കുറിച്ച്, ഗ്ലോബിനെക്കുറിച്ചും, രാഷ്ട്രീയം, മതം, സാമൂഹികാവസ്ഥ, ദെൻ സാംസ്കാരികമായിരിക്കുന്ന ഘടകങ്ങൾ, ലൈഫ് സ്റ്റൈൽ പോലും, ജീവിതശൈലി പോലും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഡൈനാമിക് ബാലൻസ് നടത്തേണ്ടത് എന്നും പങ്കാളിത്ത നേതൃത്വ സങ്കല്പന നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ, ഞങ്ങൾ, ലക്ഷ്യം, ചുറ്റുവട്ടം, ഇവയുടെ ഡൈനാമിക് ബാലൻസിൻ്റെ സാധ്യതയിലാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്ക് ഏറെ വിലയിരുത്താൻ സാധിക്കുക. ചലനാതിരേഖത്തോടു കൂടിയിട്ടുള്ളൊരു സന്തുലിതാവസ്ഥ ഗാന്ധിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നർത്ഥമുള്ളത്. ഞാൻ ആര് എന്നുള്ളത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന പുസ്തകമായിരുന്നു. തൻ്റെ ശക്തിയും ദുർബലതയും എൻ്റെ ജനത്തിന് അറിയാമെന്നുള്ളത് ഗാന്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവുമായിരുന്നു. എൻ്റെ ജീവിതം തന്നെ സന്ദേശമെന്ന് ഗാന്ധി പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല. ഇന്നത്തെ എത്ര നേതാക്കൾക്ക് ഇത് പറയുവാൻ സാധിക്കുമെന്നുള്ളത് ഗാന്ധിയെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ സന്ദേശം എൻ്റെ രഹസ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ്, എൻ്റെ നുണകളാണ് എൻ്റെ സന്ദേശമെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് പല ഭരണകർത്താക്കളും. അവർ എന്തു പറയുന്നുവോ അതല്ല സത്യമെന്നുള്ളത് ജനങ്ങളിൽ പലർക്കും തോന്നുന്ന ചുറ്റുവട്ടമാണ് ഇവിടെ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നത്. എൻ്റെ ധാർഷ്ട്യങ്ങളാണ് എൻ്റെ വ്യക്തിത്വം എന്ന് വിളിച്ചു പറയുന്നവരാണ്, എൻ്റെ രാഷ്ട്രീയ സന്ദേശം എൻ്റെ ധാർഷ്ട്യമാണ് എന്ന് വിളിച്ചു പറയുന്നവരാണ് ചില രാഷ്ട്രീയ നേതാക്കൾ. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനുഷ്യ ശബ്ദമായി നിലകൊള്ളുന്നു, മാനുഷിക മൂല്യങ്ങളെ വിലയിരുത്തുന്ന ശബ്ദമായിട്ട് വിലയിരുത്തുന്നു. വിവേചനത്തിൻ്റെ പേരിലല്ല ഈ ശബ്ദത്തെ ഗാന്ധി പ്രയോഗിക്കുന്നത്, ഐക്യത്തിൻ്റെയും മൈത്രിയുടെയും പേരിലാണ്. എങ്ങനെയാണ് തൻ്റെ തീരുമാനമെടുക്കുന്നത് എന്നുള്ളത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയുടെ ചെയർപേഴ്സൺഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓരോ വ്യക്തിക്കും അവരവരുടെ ചെയർപേഴ്സൺഷിപ്പ് ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഗാന്ധി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു രാജ്യം താൻ കൊതിച്ച സ്വാതന്ത്ര്യം നേടുമ്പോൾ, താൻ പരിശ്രമിച്ച സ്വാതന്ത്ര്യം നേടുമ്പോൾ ഉറച്ച തീരുമാനത്തോടുകൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കലല്ല എൻ്റെ കടമ എന്ന് തിരിച്ചറിഞ്ഞ് നവാഖാലിയിൽ സത്യഗ്രഹ സമരം, നിരാഹാര സമരം നടത്തുന്നത്. ഒരു നേതാവിൻ്റെ നിശ്ചയദാർഢ്യം ഈ ജനകീയ നേതാവിൽ കാണാൻ സാധിക്കുമെന്നർത്ഥം. ഇന്ന് ഞാൻ നിയമത്തെ നിരസിക്കുന്നു, ഐ റെഫ്യൂട്ട് ദ ലോ, ഗാന്ധിയുടെ വാക്കുകളാണുള്ളത്. ഞാൻ നിരസിക്കുന്നു, ഞാൻ നിലകൊള്ളുന്നു, ഐ റിഫ്യൂട്ട് സോ ഐ റിമെയിൻ. നിയമത്തെ ലംഘിക്കുന്നത് കൊണ്ട് ഞാൻ നിലകൊള്ളുന്നു, ഞാൻ തിരസ്കരിക്കുന്നു, സത്യത്തെ ബാക്കിയാക്കുന്നു എന്ന് പറയുന്നതുള്ളത്. സത്യഗ്രഹം ഒരായുധമാക്കിയപ്പോൾ വ്യക്തിയുടെ മനസ്സാണ് ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പ്രധാന ലക്ഷ്യം. ഗാന്ധി അസാധാരണമായ മനഃശാസ്ത്ര വൈഭവത്തോടെയാണ് വ്യക്തിയിൽ നിന്ന് സാമൂഹിക സംഘത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് പ്രകടിപ്പിക്കുന്നത്. വ്യക്തിയുടെ സംയമനം, വ്യക്തിയിലുണ്ടാക്കുന്ന മാറ്റം, ആ വ്യക്തിയിലുണ്ടാക്കുന്ന സംയമനവും വ്യക്തിയിലുണ്ടാക്കുന്ന മാറ്റവുമാണ് എന്നിൽ നിന്നുള്ള വിമോചനത്തിന് സാധ്യതയുണ്ടാക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ പ്രകടനത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും സാരം. ലളിതമാണ്, ആർക്കും മനസ്സിൽ സ്വീകരിക്കാവുന്നതാണ്, ആർക്കും വേണമെങ്കിൽ തിരസ്കരിക്കാവുന്നതുമാണ്. അതൊരു ജീവിത രീതിയാണ്,
ജനങ്ങളുടെ നാടിമിടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത രീതിയെ ഏറ്റവും മൂർച്ച കൂടി ആയുധമാക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയുടെ ജ്ഞാനശക്തിയെക്കുറിച്ച്, ലേണിംഗ് പ്രോസസ്സിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ ഗാന്ധിയെക്കുറിച്ച് പഠിക്കാമെന്നുള്ളത് ഗാന്ധിയുടെ ലേണിംഗ് പ്രോസസ്സിനെക്കുറിച്ച് കൂടെ വിശകലനം ചെയ്തുകൊണ്ടായിരിക്കണം. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിച്ചോ അത് പുനഃപഠനത്തിന് വിധേയമാക്കുക എന്നുള്ളതായിരുന്നു, റീലേണിംഗ് എന്ന് പറയുന്നതായിരുന്നു ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാന കാര്യം. സ്വയം പാകപ്പെടുത്തിയെടുക്കുവാൻ ഏറ്റവും പ്രധാനം സാമൂഹീകരിച്ചതെന്തോ അതിന് ആവശ്യാനുസരണം പുനർസാമൂഹീകരണം നടത്തുക, റീസോഷ്യലൈസേഷനിലേക്ക് മാറ്റുക എന്നുള്ളത്. സോഷ്യലൈസ്ഡ് ആയിരിക്കുന്ന ഒന്നിൽ നിന്ന് റീസോഷ്യലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഗാന്ധിയൻ ആദർശങ്ങളിലും പ്രയോഗത്തിലും കാണാൻ സാധിക്കും. പഠിച്ചത് സാമൂഹീകരിച്ചത് പിന്തള്ളുകയും കാലത്തിനനുയോജ്യമായത് ചുറ്റുവട്ടത്തിനനുയോജ്യമായത് വ്യക്തിക്ക് ചേർന്നത് വ്യക്തിയിൽ നിന്ന് സംഘത്തിന് ഉചിതമായത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രയോഗം ഗാന്ധിയിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗാന്ധി ചോദിച്ചത് മാറ്റം ആരിൽ നിന്നാകണം, മാറാത്ത ഒരു ലോകത്ത്, മാറ്റപ്പെടുവാൻ എളുപ്പമല്ലാത്ത ഒരു ലോകത്ത് മാറ്റം ആരിൽ നിന്നാകണം. ഗാന്ധി പറഞ്ഞത് എന്നിൽ നിന്നാകണം എന്നുള്ളതാണ്. അതൊരു പുതു പഠനമായിരുന്നു, ആത്മപരിശീലനത്തിൻ്റെ മാർഗമായിരുന്നു, നിയോഗ നിവൃത്തിയുടെ ഒരു സന്തുലിതമായിരിക്കുന്ന പ്രയോഗമായിരുന്നു. അത് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും ഗാന്ധി അംഗീകരിച്ചിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ നേട്ടത്തിൽ ആഘോഷത്തിൽ മതിമറക്കുന്നില്ല. ഇവിടെയാണ് ഗാന്ധി എങ്ങനെയാണ് മറ്റ് സാമൂഹിക ഭാവങ്ങളെ കണ്ടത് എന്നുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ആശങ്കകളുണ്ടായിരുന്നു. മതത്തിൻ്റെ നേതൃത്വം ദുർജനങ്ങളിലെത്തുമ്പോൾ മതവും ഇന്ത്യയും നശിക്കുമെന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ദുർജനങ്ങളുടെ നേതൃത്വം തന്നെയാണ് രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിലോ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വേട്ടയാടലുകൾ നടക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദുർജനങ്ങളല്ല സജ്ജനങ്ങളാണ് ഭരണത്തിലെത്തേണ്ടത് എന്നുള്ളതാണ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മതം അനുഷ്ഠാനങ്ങളെ സ്വീകരിക്കുന്ന ഒന്ന് മാത്രമല്ല, വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴും ജാതിയിൽ ഗാന്ധി കൈവച്ചിരുന്നില്ല എന്നുള്ള പരാതിയും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ജാതി വ്യവസ്ഥയിൽ ഗാന്ധി ഊന്നൽ കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. ഇവിടെയാകട്ടെ, ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നുള്ളത് വൈയക്തികമാണെന്നും അത് അയാളിനെ സംബന്ധിച്ചിടത്തോളം ആചരിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം. ഗാന്ധിയുടെ മക്കൾക്ക് വ്യത്യസ്ത മതങ്ങളിലാണ് പോകേണ്ടതെങ്കിൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് എതിർപ്പുള്ളൊരു കാര്യമല്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഈ ഭാഷണം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തല്ല ഗാന്ധി എന്നുള്ളത് പറയേണ്ടതുണ്ട്. ജനാധിപത്യ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഗാന്ധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അധികാരം അപഹരിക്കുന്നവരാകരുത് ഗാന്ധി നേതൃത്വം എന്നുള്ളതാണ് ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പനം. ജനങ്ങളെ അകറ്റി ചുരുക്കം പേർക്ക് ഒരു രാജ്യത്തിൻ്റെ സ്വത്ത്, ഒരു രാജ്യത്തിൻ്റെ അധികാരം അടിയറവ് വെക്കലല്ല ഗാന്ധിയൻ ചിന്തയുടെ അടിസ്ഥാനമെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. ഭരണം നൈസർഗികമായിരിക്കുന്ന, സ്വാഭാവികമായിരിക്കുന്ന ഒരു പരിണിതിയാണ്, ഒരു പരിണാമമാണ്. മറിച്ച് കൃത്രിമമായി കെട്ടിപ്പടുക്കുന്ന ഒരു പ്രോഗ്രാമല്ല. ഗാന്ധി ഇന്ത്യയുടെ ഭാവിയെ തിരിച്ചറിഞ്ഞു. ജനസങ്കല്പനങ്ങളിൽ നിന്ന് അകലുന്ന നേതൃത്വം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ദുരവസ്ഥയെ ഉണ്ടാക്കൂ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധി ഏകാധിപതിയാകരുത് എന്ന് ഗാന്ധി മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണപക്ഷത്ത് ഒരു പ്രതിപക്ഷ മനസ്സോടുകൂടി നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഗാന്ധി പലപ്പോഴും മുഴക്കിയിട്ടുണ്ട്. ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രതിപക്ഷ മനസ്സോടുകൂടി നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളത്. കറുത്ത രാത്രികൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടുന്നത്, പ്രതിപക്ഷ മനസ്സോടുകൂടി നമുക്ക് ഇതിനെ വിശദീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഗാന്ധിയും വിമർശനാതീതനൊന്നുമല്ല. വിമർശനങ്ങളെ ഗാന്ധി ഭയന്നിട്ടുമില്ല. വിമർശനത്തോട് അസഹ്യത ഗാന്ധി കാണിച്ചിട്ടുമില്ല. വിമർശനത്തെ അസംബന്ധമായി ഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടില്ല. ഗാന്ധിയെക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ ചിലത് നമുക്കെടുത്തു പറയേണ്ടതുണ്ട്. ഗാന്ധി ഒരു ഏകാധിപതിയായിരുന്നു. ആശയത്തിൻ്റെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു ബിഗ് ബോസ് ആകുവാൻ ഗാന്ധി ശ്രമം നടത്തിയിട്ടുണ്ടോ? തൻ്റെ സെൽഫ്, തൻ്റെ അഹം എന്ന് പറയുന്നത്, തൻ്റെ ചിന്തകൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുവാൻ ഗാന്ധി ശ്രമം നടത്തിയിട്ടുണ്ടോ?
ഉണ്ടെന്നും ഇല്ലെന്നും വിശകലനം നടത്തപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒന്ന്, ജനാധിപത്യ സമ്പ്രദായത്തിൽ ജാതി സമ്പ്രദായത്തെ ഗാന്ധി എങ്ങനെ കണ്ടു? ഗാന്ധിജി ജാതി സമ്പ്രദായത്തെ അംഗീകരിക്കുക ചെയ്തിട്ടുണ്ടോ? ഇവിടെയാണ് ഗാന്ധി വേഴ്സസ് അംബേദ്കർ നിലകൊള്ളുന്നത്. ഗാന്ധിയും അംബേദ്കറും രണ്ട് തലങ്ങളിൽ വരുന്നത്. ജാതി സമ്പ്രദായത്തെ ഗാന്ധി അംഗീകരിച്ചിരുന്നുവോ? ജാതി സമ്പ്രദായത്തെ ഗാന്ധി നിരാകരിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. ഗാന്ധിയും അംബേദ്കറും ഈ കാര്യത്തിൽ രണ്ടറ്റങ്ങളിലായിരുന്നു. ഗാന്ധിയുടെ വിമർശകരിൽ ശക്തനായ പ്രതിയോഗിയായിരുന്നു അംബേദ്കർ എന്നുള്ളത് കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. അംബേദ്കർക്ക് അത് പറയുവാനുള്ള സ്വാതന്ത്ര്യവും ഗാന്ധി കൊടുത്തിട്ടുണ്ട്. ജാതി സമ്പ്രദായത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പനം അത് വ്യക്തിപരമായ തീരുമാനങ്ങളായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗാന്ധി ആൻറ്റി വിമണായിരുന്നു. പ്രത്യേകിച്ചും തെക്കനാഫ്രിക്കൻ കാലത്ത് കസ്തൂർബായോട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിന്, കക്കൂസ് കഴുകുന്നതിന് നിർബന്ധിച്ചതെന്തിന്? അതൊരു സ്ത്രീയുടെ തീരുമാനമല്ലേ അത് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത്? ഒരു പൊതു കക്കൂസ് താൻ കഴുകണോ കഴുകണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് താനല്ലേ, അവരവരല്ലേ? ഗാന്ധിയുടെ ഒരു 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 സ്ത്രീകളോടുള്ള പക്ഷപാതിത്വം ഇതിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിനും ഈ സന്ദേഹത്തിനും പ്രസക്തിയുണ്ട്. പക്ഷേ ഗാന്ധി ഒരു വ്യക്തിയുടെ ആത്മസംയമനത്തിൻ്റെ പരിശീലന മാർഗത്തെ തൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടാകണമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നാകാം അങ്ങനെ തിരഞ്ഞെടുത്തതെന്ന് നമുക്കിന്നും മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വിമർശനമുണ്ട്. ഗാന്ധി എന്തുകൊണ്ട് അധികാരം കൈപ്പറ്റാതെ ഒഴിഞ്ഞുമാറി? ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനം, സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ട് ഗാന്ധി സ്വീകരിച്ചില്ല? ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലോസഫിയാണോ രാഷ്ട്രീയം? ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രയോഗവൽക്കരിക്കുവാൻ ഗാന്ധിക്ക് തന്നെ സാധിക്കാത്തതാണോ ഗാന്ധിയൻ ആദർശം? ഭരണകാര്യങ്ങളിൽ ഗാന്ധിയുടെ സങ്കല്പനങ്ങൾ എന്തുകൊണ്ട് ഗാന്ധിക്ക് പ്രയോഗിക്കാൻ സാധിച്ചില്ല? യാഥാർത്ഥ്യബോധം വളരെ അകലത്ത് നിന്നുകൊണ്ട് ആണോ ഈ സങ്കല്പനങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഈ തരത്തിലുള്ള സന്ദേഹങ്ങളും സംശയങ്ങളും ഗാന്ധിയൻ ചിന്തയിൽ വെച്ചു പുലർത്തുന്നവരുമുണ്ട്. ഗാന്ധിയൻ ചിന്തകൾ അവസാന വാക്കല്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഈ ലോകം കണ്ട ആദർശ രാഷ്ട്രീയത്തിൻ്റെ അസാധാരണമായ പ്രഭാവം ഗാന്ധി ഇന്നും വെച്ചു പുലർത്തും. ഗാന്ധിയൻ ചിന്തകൾ ഇന്നും നമ്മുടെ നാട്ടിൽ പ്രബലമായി നിലകൊള്ളുന്നുണ്ട്. ഏതൊരു കൈക്കൂലിയുടെയും അഴിമതിയുടെയും ഘട്ടം വരുമ്പോൾ അറിയാതെ ഒരു ഇന്ത്യക്കാരൻ ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കളങ്കരഹിതമായ ഒരു ജീവിതം നമുക്ക് ബാക്കി വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്, ഇങ്ങനെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് നടന്നുപോയി ജീവിച്ചുപോയി എന്നുള്ളത് വരും കാലം അതിശയപ്പെടും എന്ന് പറഞ്ഞതും മറ്റൊന്നുകൊണ്ടല്ല. ഗാന്ധി ആശയങ്ങളുടെ നിർമ്മാതാവായിരുന്നു. പ്രയോഗത്തിൻ്റെ നവീനഭാവം അന്നും ഇന്നും നമുക്ക് വെച്ചു പുലർത്താൻ, ഗ്രാമസ്വരാജ് പോലെയുള്ളൊരു സങ്കല്പം ഇന്നും പ്രസക്തമായി വരുന്നത് മറ്റൊന്നുകൊണ്ടല്ല. സർവർക്കും പരിഗണന ലഭിക്കുന്ന, സർവർക്കും കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരാശയത്തിൻ്റെ നിർമ്മാതാവായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പറയുന്ന വേഷം വേഷമാകട്ടെ, തനിമയാർന്ന ഒരു സ്വീകരണമായിരുന്നു. ആശയത്തെയും ജീവിതത്തെ തന്നെയും സമരായുദ്ധമാക്കി എന്നുള്ളതാണ് ഗാന്ധിയുടെ ജീവിതം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഭഗത് സിംഗിനും ജവഹർലാൽ നെഹ്റുവിനും മൗലാനാക്ക് അബ്ദുൽ കലാം ആസാദിനും ഒരേപോലെ സ്വീകാര്യമായിരുന്നു എന്നുള്ളതാണുള്ളത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. കൃത്രിമമായി അപരരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ജനാധിപത്യ ഭരണം പോലും കുടികൊള്ളുന്നത്. അവർ സൃഷ്ടിക്കുന്ന പുകമറക്കുള്ളിലാണ് അധികാരത്തെ നിലനിർത്തുവാനുള്ള യത്നം നടത്തുന്നത്. അതിൽ നാടിനെ തീറെഴുതി കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള കാരുണ്യവുമില്ല, വിവേകവുമില്ല. സമ്പത്തിനുമേൽ ശയനം നടത്തിക്കൊണ്ടാണ് അവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. അറുത്തുമാറ്റുന്ന ശിഖകളിൽ യാതൊരു പരിതാപവും കാണിക്കാതെ, അനുതാപവും കാണിക്കാതെ മുറിച്ചു മാറ്റുന്ന വേരുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പല ജനാധിപത്യ രാജ്യങ്ങളും എന്നുള്ളത് ഗാന്ധിയൻ ആശയത്തെ നമുക്ക് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തിയെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ വന്ന് കണ്ട സന്ദർഭത്തിൽ ഗാന്ധി പറഞ്ഞ വാക്കുകളുണ്ട്. ഒരു മരത്തിൻ്റെ ഇലകളാണ് നമ്മൾ, വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിൽ നിലകൊള്ളുന്നു. തടിയെ വേരുകളിൽ നിന്ന് ഇഴുക്കി മാറ്റുക എളുപ്പമല്ല, തടിയെ വേരുകളിൽ നിന്ന് ഇഴുക്കി മാറ്റുക
എളുപ്പമല്ല. രണ്ടാം പൗരന്മാരെയും മൂന്നാം പൗരന്മാരെയും സൃഷ്ടിക്കുന്ന ഈ വർത്തമാനകാല ലോകത്ത് നമുക്ക് ഗാന്ധിയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണെന്നും സമൂഹ മനഃശാസ്ത്ര വിശകലനത്തിൽ അത്യപൂർവമായ പ്രഭ ചൊരിഞ്ഞ ഒരു നേതൃത്വഭാവത്തിൻ്റെ പ്രകാശം നമ്മുടെ കൺമുറ്റത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളതും കാണാൻ സാധിക്കും. വരാനിരിക്കുന്ന കാലത്തും ഗാന്ധിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.